സാംസങ്ങിന്റെ സാംസങ് M21 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സാംസങ് M20 എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M21 വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സാംസങ് M21 വരുന്നത് 6.4 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ സാംസങ്ങിന്റെ ഫോണുകളിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്നുള്ളത്. മറ്റ് കമ്പനികളുടെ ഫോണുകളിലൊക്കെ LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സാംസങ് M21 നല്ലൊരു ഓപ്ഷൻ ആണ്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാംസങ് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്ന് വിളിക്കുന്ന വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കൂടിയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടില്ല. പകരം ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ ബാക്കിലാണ്. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. ബാക്കിൽ ഒരു ഗ്രേഡിയൻ ഫ്ലോർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 2 കളറുകളിലാണ് വരുന്നത്, മിഡ്നൈറ്റ് ബ്ലൂ, റേവൻ ബ്ലാക്ക്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സിനോസ് 9611 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ മുമ്പ് സാംസങ് M31, M30S, A51 ഇതുപോലുള്ള ഫോണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ തന്നെയാണ് എക്സിനോസ് 9611. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ് ഫോണിൽ ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണിത്. ഈ ഒരു ഫോണിൽ നമുക്ക് PUBG HDR സെറ്റിംഗ്സിലൊക്കെ കളിക്കാൻ കഴിയും. പിന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ നമുക്ക് 4 GB റാമാണ് ലഭിക്കുന്നത്. 6 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 4 GB റാമിന്റെ കൂടെ 64 GB ഇന്റേണലും 6 GB റാമിന്റെ കൂടെ നമുക്ക് 128 GB ഇന്റേണലുമാണ് ലഭിക്കുന്നത്. പിന്നെ LPDDR4X റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള 1 UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 3 ക്യാമറ സെൻസേഴ്സ് ആണ് ലഭിക്കുന്നത്. 48 MP F2.0 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസർ ആണ് വരുന്നത്. പിന്നെ 8 MP F2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123°. പിന്നെ 5 MP F2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 20 MP F2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ ആയിട്ട് വരുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ നമുക്ക് 6000 mAh ബാറ്ററി ലഭിക്കും. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ 15 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ സാർ വാല്യൂ വരുന്നത് 0.468 ആണ്. പിന്നെ ഈ ഫോണിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4 GB റാം വെർഷന്റെ വില വരുന്നത് 12,999 രൂപയാണ്. 6 GB റാം വെർഷന്റെ വില ഇപ്പൊ പുറത്ത് വിട്ടിട്ടില്ല. മാർച്ച് 23 മുതൽ ആമസോൺ വഴിയും അതുപോലെ Samsung.com വഴിയുമാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് സാംസങ് M21 വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് Realme 6 അതുപോലെ Redmi Note 9 Pro ആണ്. ആ ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിൽ നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും ലഭിക്കുന്നുണ്ട്. അപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ Realme 6 റെഡ്മി നോട്ട് 9 പ്രോയുടെയും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് സാംസങ് M21.